നമസ്കാരം, പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എടമലക്കുടി എന്ന സ്ഥലത്ത് നമ്മുടെ സുരേഷ് ഗോപി എം പി അവിടെ പോയിരുന്നൊരു ദിവസം. ആ പോയ സമയത്ത് അദ്ദേഹം അവിടുത്തെ ജനങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് കുടിവെള്ളം ഞാൻ എത്തിച്ചു തരുമെന്ന്. അദ്ദേഹം ആ വാക്ക് പാലിച്ചു. ആ ജനങ്ങൾക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തു. വെള്ളം ആ നാട്ടിലോട്ട് എത്തി. അതിനെ തുടർന്ന് ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട മനുഷ്യൻ, ചില ആൾക്കാർ ആശാൻ കൂശാൻ എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ എനിക്ക് അവനൊരു തേങ്ങയുടെ മൂടുമല്ല. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ കാണിച്ചുതരാം. ഈ എടമലക്കുടിയിൽ സുരേഷ് ഗോപി വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം നടത്തുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കണം കേട്ടോ. അത് കണ്ടിട്ട് തിരിച്ചു വരാം. വലിയ നേട്ടമാണ്, ബി ജെ പി എടമലക്കുടി തന്നെ ഭരിക്കുമെന്നാണ്. അവിടെ എന്നാവും മരിയു അവിടെ എന്നാ ഉണ്ടാക്കാൻ എന്താണ് പിന്നെ അവിടെ വോട്ട് കിട്ടാതിരിക്കുന്നത്? അതൊക്കെ ഒരു ഒന്ന് യാതൊരു ബോധവും നിലവാരില്ലാത്ത പൊതുവന്മാരാണ്. ഇവനൊക്കെ നേതാവാണെന്നും പറഞ്ഞ് നടത്തുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. വലിയ നേതാവാണെന്നും പറഞ്ഞിട്ട് എന്ത് ഒരു സംസ്കാരം എന്താന്ന് അറിയാത്തൊരു മനുഷ്യനാണ് കേട്ടോ ഇവൻ തന്നെ. എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവന്മാരൊക്കെ എന്നാ ഒലത്താനാവോ, പിന്നെ അവന്മാരെന്നാ ഒലത്താനാ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളും ഇവനെ ഇവൻ എന്നല്ലാതെ സാറേ ഒന്നും വിളിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പറഞ്ഞ ബി ജെ പിന്നെയാണല്ലോ. അതായത് സുരേഷ് ഗോപി അവിടെ വെള്ളം കൊണ്ട് കൊടുത്താണ് ഇപ്പോൾ ഇവനെ ചൊടിപ്പിച്ചത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ പറയാം, അവന്മാരെന്നാ വളർത്താനാന്ന് ഞങ്ങൾ കാണിച്ചുതരാം, വളർത്തലൊക്കെ ഞങ്ങൾ കാണിച്ചുതരാം. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് നട്ടലില്ലാത്തതുകൊണ്ട് എന്നും താനൊക്കെ പുറത്തിറങ്ങി നടക്കുന്നത്. കാരണം താൻ തല്ലിക്കൊന്നതും വെട്ടിക്കൊന്നതും ചെമ്പല്ലി കിട്ടുകൊടുത്ത കഥയ്ക്ക് ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ ഈ ആണും പെണ്ണും കേട്ട കോൺഗ്രസ്സുകാർക്ക് അത് വലിയ വിഷയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്മാർക്ക് ആ സാധനം ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ താനൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത്. നേരെ മറിച്ച് ബി ജെ പി അറിഞ്ഞ് താനിപ്പോൾ ഉള്ളുകടന്നനമാണ് ആശാനെ. ആശാനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ബി ജെ പി ഭരിക്കട്ടെ, 105 വയസ്സാണെങ്കിലും ജീവിച്ചിരിപ്പിട്ട് തന്നെ പിടിച്ച് അകത്തടാലെ വെപ്പൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കുറേ. അതൊക്കെ വരും, സമയം വരട്ടെ. അപ്പോൾ സുരേഷ് ഗോപി അവിടെ കൊണ്ടേ വെള്ളം കൊടുത്തപ്പോൾ തനിക്ക് ചൊടിച്ചു. അപ്പോൾ തനിക്കങ്ങ് കൊടുത്താൽ പോരായിരുന്നോ? എന്നിട്ട് സാർ ഇവന്മാരെന്നെ വലത്താനാ, ഇവന്മാരങ്ങ് നല്ല പറയാൻ പാടുള്ളൂ, ഇവന്മാരൊന്നും പറയാൻ പാടില്ല. താനൊരു രാഷ്ട്രീയ പ്രവർത്തനല്ലേ, മറ്റു ആൾക്കാരെ ഒരു ബഹുമാനിക്കാനുള്ളൊരു ഇതൊക്കെ വേണം. ആ ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നെപ്പോലത്തെ ആൾക്കാർ തന്നെ തന്നെയെന്നൊക്കെ വിളിക്കും, പ്രായം കുറയില്ലേ? മനസ്സിലായില്ലേ? ഓമ്മാരെന്നാ വളർത്താനാ, ഞങ്ങൾ വളർത്തി കാണിച്ചു തരുന്നുണ്ട്, ഞങ്ങൾ വെയിറ്റ് ചെയ്ത്. അധികം വൈകൊന്നുമില്ല, താനൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാണാം, അധികം വൈകാതെ കേട്ടോ. എന്നാ വളർത്താനാണ്, എന്നാ വളർത്തി കാണിക്കാനൊക്കെ ഞങ്ങൾ കാണിച്ചുതരാം. കുറേ വീരവാദം മുടക്കി ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറേ മടക്കി കുത്തി കാലും ചൊറിഞ്ഞ് പോകല ഗുണ്ടാളമാരിങ്ങനെ നിൽക്കണമെന്നൊക്കെ കരുതും. ഓ മണിയാശാനങ്ങ്, അയ്യോ എൻ്റെ പൊന്നേ മണിയാശാ അങ്ങ്, എന്താ പറയുക, പുണ്യാത്മാവ് ഓപ്പ്. കുറേ ടയറും കത്തിച്ച് കുറേ വണ്ടിക്ക് ഇല്ലാത്ത കണക്ക് കരുതി, കള്ളക്കണക്ക് കരുതി, നാട്ടുകാരെയും പറ്റിച്ച് നടക്കല്ല എന്താണ്, കുറേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഒരു വലിയൊരു എന്താ പറയുക ഉത്തരവാദിത്തം ഏറ്റെടുത്തോടു കൂടി ജനങ്ങൾ പെട്ട് വെള്ളത്തിൽ മുങ്ങി പ്രളയം ഉണ്ടായി. ആവശ്യമുള്ള സമയത്ത് ഡാമും തുറന്നിടൂല, വലിയ മന്ത്രിയാണ് അത്ര. എന്നിട്ട് സ്വന്തം നാട്ടിൽ, സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് വെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തവൻ ഒരു കൂട്ടർ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഇവനെന്നാ ഒലത്താനാ, ഇവന്മാരെന്നാ ഒലത്താനാ അവിടെയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇതുപോലെ തൊഴിലാളി ജനങ്ങളെ ഉറിഞ്ചി വലിച്ച് ജീവിക്കുന്ന ഓരോ ജന്മങ്ങൾ, എന്നിട്ട് അതുങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ നേതാക്കന്മാരായിട്ട് ഈ പറഞ്ഞ തൊഴിലാളികളെ വീട്ടിൽ എവിടെയെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹത്തിനൊക്കെ ഈ പറഞ്ഞ മനുഷ്യനൊക്കെ ജയിപ്പിച്ചു വിട്ട നാട്ടിലെ ഈ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആളെ എന്താ തോട്ടം തൊഴിലാളികൾക്ക് അവസ്ഥ? അവർക്ക് എപ്പോഴും അട്ടാടിച്ച് ഇറക്കുന്നല്ലേ, അല്ലാതെ പട്ടുമത്തേ കിടക്കുന്നല്ലോ അല്ലേ? തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഞാൻ തൊഴിലാളിയിലെ ആളാണെന്ന് പറഞ്ഞ് പണ്ടെന്തോ വിപ്ലവം കാണിച്ചിട്ട് അവന്മാരെ കൂടെ നിന്ന് ഞങ്ങളെന്തോ തൊളിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഇത്രയും കാലം തൊലി കഴിഞ്ഞിട്ടില്ല. ആ പാവങ്ങൾ ഇന്നും അതുപോലെ തന്നെ നടക്കുന്നത്. ഒരു രൂപമാറ്റവും വന്നിട്ടില്ല, ഒരു ഭാവമാറ്റവും വന്നിട്ടില്ല, ഭക്ഷണത്തിൽ പോലും ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഇവന്മാരൊക്കെ മന്ത്രിയാക്കിയിട്ടില്ല, ഇവന്മാരൊക്കെ ജയിപ്പിച്ചു വിടുന്ന നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സുരേഷ് ഗോപി പോലുള്ള വ്യക്തികളൊക്കെ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സുരേഷ് ഗോപി പോലുള്ള ആളുകൾ തന്നെയല്ല, ഇതുപോലെ ഈ പറഞ്ഞ തൊഴിലാളികൾ ഉറിഞ്ചു ജീവിക്കുന്നവരെയല്ല. ഇവന്മാർക്ക് ഉറിഞ്ചു ജീവിക്കാൻ തന്നെ കഴിയുള്ളൂ, കാരണം പാവങ്ങളെ നിങ്ങളെങ്ങാനും അതൊക്കെ അഥവാ നിങ്ങളൊക്കെ ഒന്ന് വികസിച്ച് നിങ്ങൾക്കെന്തെങ്കിലും ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർക്കെതിരെ തിരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടേ എന്നും നിങ്ങളെ പട്ടണി കിടാൻ നോക്കും. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് തള്ളിക്കോളൂ, ഇവന്മാരെന്നാ വളർത്താനാ, ഇവന്മാരെന്നാ വളർത്താൻ, ഞങ്ങളെ വളർത്തി കാണിക്കാം നിങ്ങളൊക്കെ, ഞങ്ങൾ വളർത്തി കാണിക്കുന്നുണ്ട്, ഞങ്ങളത് ഒലത്തൽ നിങ്ങൾ താങ്ങിയാൽ മതി, അവസാനമുള്ള ഒരു ഒലത്തലായിരിക്കും അത്, ഞങ്ങൾ കാണിക്കാം കേട്ടോ. കുറേ എണ്ണം വന്നിട്ടുണ്ട്, മണ്ണിൻ്റെ മനുഷ്യനാണ്, മണ്ണിൻ്റെ മണമുള്ള മണ്ണിൻ്റെ